സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. ക്ഷീരവികസന വകുപ്പ് അങ്കമാലി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ക്ഷീരസംഗമം സംഘടിപ്പിച്ചു. സെന്റ് ആന്റണീസ് പള്ളി പാരിഷ് ഹാളിൽ നടുവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ദേവസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ബുദ്ധിമുട്ടാർജിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മളുടെ എം എൽ എമാരും നമ്മുടെ എം പി ബെന്നിച്ചേട്ടനുണ്ട്, അതുപോലെ പ്രതിപക്ഷ നേതാവുണ്ട്, ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുകയും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ എം എൽ എമാർ സഹായിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. റോജി എം ജോൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒന്ന്, പാലിൻ്റെ വില പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ടുള്ളതാണ്. പാലിൻ്റെ വില പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നു. അതിൽ ഗവൺമെൻറ് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും അതിൻ്റെ രണ്ടാമത്തെ വിഷയം ആലുവ എം എൽ എ അൻവർ സാദത്ത് മുഖ്യ അതിഥിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സംതൃപ്തി രീതിയിലുള്ള ഒരു വരുമാനം പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനടുത്ത് പ്രധാന ഘടകം ഇവിടെ റോജി സൂചിപ്പിച്ചു, പാലിന് വില കൂട്ടാൻ എന്ന ഒരു കാർമേഖലങ്ങൾ ഉരുണ്ടു കൂടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കാലിത്തീറ്റ വില വർദ്ധിപ്പിക്കുക. അപ്പോൾ തത്വത്തിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മിന്മയോ അത് കൂട്ടുന്നത് തന്നെ ഒരു കണക്കിനാണ് കൂട്ടുക. പല 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 രീതിയിലും ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പാലിന് വില കൂട്ടുമ്പോൾ. അങ്ങനെ ആ പ്രതിസന്ധി ഘട്ടത്തിലും മിൽമയായാലും ഗവൺമെൻറ്റായാലും പാലിന് വില കൂട്ടുമ്പോൾ കാലിത്തീറ്റ വില വർധന വരുമ്പോൾ അത് കർഷകന് ആ പാലിന് വില കൂട്ടിയത് ഗുണപ്രദമാകില്ല. അത് പല ഘട്ടത്തിലും ഞങ്ങളൊക്കെ നിയമസഭയുടെ ശ്രദ്ധയിൽ കാലാകാലങ്ങളിൽ എല്ലാ ഗവൺമെൻറ്റിനോടും നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്, നിരന്തരമായി ഞങ്ങൾ പറയാറുണ്ട്. അതൊരു ശരിയായ രീതിയല്ല, അതിനെ കാലിത്തീറ്റയുടെ വില വർധനവിനെ നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിന് പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട് കാലിത്തീറ്റയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ. പിന്നെ ഈ പുറത്തുനിന്ന് വന്ന കാലിത്തീറ്റകളൊക്കെ എത്രമാത്രം അതിന് ഗുണനിലവാരമുണ്ടെന്നത് സംശയമാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അനിമോൾ ബേബി, ശാരദാ മോഹൻ, മിൽമ ചെയർമാൻ എം ടി ജയൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റീസ തോമസ്, കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വെറ്റിനറി ഡോക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പോലും എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ക്ഷീര കർഷക സുഹൃത്തുക്കൾ പറഞ്ഞത് പാലൊക്കെ ഒഴുക്കിക്കളയുന്ന ഒരു സാഹചര്യം പോലും വീടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് കടന്നു വന്നു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ദിനരാത്രങ്ങൾ അഘോരാത്രങ്ങൾ പ്രയത്നിക്കുന്ന വിഭാഗമാണ് തീർച്ചയായിട്ടും ക്ഷീര സുഹൃത്തുക്കൾ.